ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 64:8. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. നോമ്പ് കാലത്ത് നമ്മുടെ നാവിലുണ്ടായിരിക്കേണ്ട, ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട ഒരു പ്രാർത്ഥനയായിരിക്കണം ഇത്. കർത്താവേ, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കുന്ന കുശവനുമാകണമേ എന്ന് ആ തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വചനത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ പറയുകയുണ്ടായി, നമ്മുടെ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയമാണ് നോമ്പ് കാലഘട്ടം. വിശുദ്ധി കൈവരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ഉദ്ധാനമെന്ന വലിയ സന്തോഷത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പിലൂടെ ഒരുങ്ങുന്നത്. അപ്പോൾ ഒരു പൂർണ്ണത പ്രാപിച്ച, പൂർണ്ണത കൈവരിച്ച ഒന്നിന് വീണ്ടും നവീകരണം സാധ്യമല്ല എന്ന് നമുക്കറിയാം. കുശവൻ്റെ കയ്യാൽ മെനഞ്ഞുണ്ടാക്കുന്ന ഒരു പാത്രമായി നമ്മൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചവരാണ്. ഒരു ക്രൈസ്തവന് ജീവിതത്തിൽ വേണ്ടിയ ഏറ്റവും വലിയ ഗുണം കളിമണ്ണിലുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. കുശവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം മാറ്റപ്പെടുവാൻ തക്ക വിധത്തിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു സ്വതന്ത്ര അവസ്ഥ കളിമണ്ണിനുണ്ട്. ആ ഒരു സ്വതന്ത്ര അവസ്ഥ ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവരിക്കുന്ന വലിയൊരു അനുഗ്രഹം, ദൈവ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടുവാനും ഈ നോമ്പിലൂടെ ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുവാനും എനിക്ക് സാധിക്കും. നമ്മുടെ നോമ്പും നമ്മുടെ പ്രാർത്ഥനകളും ഉപവിപ്രവർത്തികളും വർജനയുമൊക്കെ നമ്മൾ പല നിയോഗങ്ങൾ സമർപ്പിച്ചായിരിക്കാം ചെയ്യുക. എന്നാൽ ദൈവത്തിന് എൻ്റെ നോമ്പ് കൊണ്ട് എന്ത് നേട്ടമുണ്ടാകുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കുക. ആ ഒരു ചിന്തയാകണം ഒരു വിശ്വാസിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോഴാണ് ദൈവ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന, ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്ന, ദൈവത്തിൻ്റെ സ്വരം കാതുകളിൽ മുഴങ്ങുന്ന ഒരു വലിയ ഉയർച്ചയിലേക്ക് ഒരു ക്രൈസ്തവൻ മാറുക. ഒന്ന് ചിന്തിച്ചു നോക്കുക, കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് കുശവൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന ആകൃതിയിലേക്ക് മാറ്റപ്പെട്ട് ഒരു പാത്രമായി, മനോഹരമായ ഒരു ശില്പമായി ഒക്കെ മാറുമ്പോൾ അത് ദൈവത്തിൻ്റെ മാത്രം ഒരു കഴിവായിട്ടല്ല നമ്മൾ കാണുക. മറിച്ച് നമ്മൾ നോക്കിയാൽ ആ കളിമണ്ണിൻ്റെ ആ സ്വഭാവം, അതാണ് കുശവൻ്റെ ജോലി എളുപ്പമാക്കി തീർക്കുക. കളിമണ്ണിന് പകരം മറ്റ് എന്തെങ്കിലും വസ്തുവായിരുന്നു കുശവൻ്റെ കൈവശമുണ്ടായിരുന്നത് എങ്കിൽ, ഒരുപക്ഷെങ്കിൽ കുശവൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ അവന് സാധിച്ചെന്ന് വരില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ പങ്ക് നമ്മുടെ കരങ്ങളിൽ കൂടി ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി വേണം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുവാൻ. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ, എന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൻ എൻ്റെ ശരീരത്തെയും സ്വഭാവത്തെയും ഒക്കെ മാറ്റും. അത് പുതിയൊരു രൂപീകരണത്തിലേക്ക് അവനെ നയിക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഈശോയുടെ കരത്തിലെ കളിമണ്ണായി തീരുവാൻ അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവന് പുതുമയുള്ള ഒന്നായി മെനഞ്ഞുണ്ടാക്കുവാൻ കഴിയുന്ന തരത്തിൽ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, ഉയർത്തണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ നോമ്പ് മറ്റുള്ള നോമ്പുകളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവം, ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മെ അനുഗ്രഹിക്കും. ഈ ചിന്തകളോടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.